എന്താണ് എക്കണോമിക്സ് എന്നുള്ള ചോദ്യം പലപ്പോഴായി പല കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് ബി എ എക്കണോമിക്സ് പഠിച്ചതിന് ശേഷം എന്തൊക്കെ കരിയർ പാത്സ് ആണ് ഉള്ളത് എന്നുള്ളതായിരുന്നു. സോ ബി എ എക്കണോമിക്സ് കഴിഞ്ഞ് നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ കരിയർ പാത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, സാധിക്കുന്നത് എന്ന ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറായിട്ടാണ് ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. സുഹൃത്തുക്കളെ, ബി എ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഒരു ബിരുദം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. അതായത് എൻ്റെ സിസ്റ്റർ സഹോദരി ചെയ്തത് ബി എ എക്കണോമിക്സ് ആയിരുന്നു. അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, 10th സി ബി എസ് സി ആയിരുന്നു. അതിനുശേഷം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ എതിർപ്പ് അവഗണിച്ചാണ് അവൾ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്തത്. അതിലും എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ടെക്നോക്രാറ്റിക് സബ്ജക്റ്റ് തന്നെ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ടോപ്പിക് ശരിക്കും ഹ്യൂമാനിറ്റീസിലുള്ള ഒരു എൻജിനീയറിംഗ് സബ്ജക്റ്റായിട്ട് പോലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഹ്യൂമാനിറ്റീസിൽ ആയിട്ട് പോലും എക്കണോമിക്സിന് ശരിക്കും കൊമേഴ്സ് സബ്ജക്ട്സിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ കരിയർ പ്രോസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ. സോ എന്താണ് ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, അതിന് നമുക്ക് നോളജ് ഓഫ് പ്രൊഡക്ഷൻ കൺസംഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് എന്ന് പറയാം. ഒരു വെൽത്ത്, അതായത് നമ്മൊരു സമ്പാദ്യം, ഒരു സമ്പത്ത് ഉണ്ടാക്കുന്നു, അതിനെ കൺസ്യൂം ചെയ്യുന്നു, കൂടാതെ അതിനെ തലമുറകളിലേക്ക് അല്ലെങ്കിൽ വിവിധ ലെവൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്, പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ട്രാൻസ്ഫർ. സോ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 11 മേജർ ഫീൽഡ്സാണ്, മേജർ വിവിധ കരിയർ പാത്സ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമായിട്ടുള്ളതാണ് അക്കാഡമിക്സ്, അതായത് ടീച്ചിങ്ങും അതുമായി ബന്ധപ്പെട്ട് റിസർച്ചും ചെയ്ത് സ്റ്റുഡൻസുമായി നിങ്ങളുടെ അറിവ് പകരാനുള്ള ആ ഒരു അവസരം. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു ഫീൽഡ് ഇഫ് യു ആർ ഗോയിങ് ഫോർ ബി എക്കണോമിക്സ്. പക്ഷേ അതുമാത്രമല്ല, അതിനുശേഷവും 10 ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ടീച്ചിങ്ങിലേക്ക് അതല്ല അക്കാഡമിക്സിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വെറും ടീച്ചിങ്ങിൽ ഒതുക്കാതെ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ഫീൽഡ്, അതായത് ഏതെങ്കിലും തെസിസിൽ നിങ്ങൾ മുഴുകേണ്ടതാണ്, ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ മുഴുകേണ്ടതാണ് എന്നാണ്. അത് നിങ്ങൾക്ക് കോൺസ്റ്റൻ്റായ നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നു. ഇനി രണ്ടാമതാണ് ഡാറ്റ അനാലിസിസ്. നമുക്കറിയാം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇൻ്റലിജൻസ് ഏജിലാണ്, അതായത് ഇൻഫർമേഷൻ ഏജ് കഴിഞ്ഞു. ഇൻഫർമേഷൻ ഏജിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇന്ന് ആ ഇൻഫർമേഷൻസൊക്കെ ഡാറ്റയായി നമ്മുടെ കയ്യിലുണ്ട്. ഈ ഡാറ്റയാണ് നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ റിസൾട്ട്സും നിഗമനങ്ങളും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇൻ്റലിജൻസ് ഏജ് എന്ന് പറയാം, അതായത് ഉള്ള കയ്യിലുള്ള ഡാറ്റ വെച്ച് ഇൻ്റലിജൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥ. അതുതന്നെയാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും നടക്കുന്നത്. സോ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ആ ഒരു കഴിവാണ്. ഇത് എക്കണോമിക്സ് പഠിച്ച കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നല്ലൊരു കരിയർ പാത്താണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. മൂന്നാമത്തേതാണ് എക്കണോമിസ്റ്റുകളായി മാറാകുന്നുള്ളത്, അതായത് ഒരു എക്കണോമിക്സിലുള്ള ഒരു സയൻറ്റിസ്റ്റായി മാറാനുള്ള ഒരവസരം. നാലാമതായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്. സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യം, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാം വളരെ കൂടുതൽ ഡാറ്റ കിട്ടുമ്പോൾ അതിൻ്റെ പൊതുവെയുള്ളൊരു നേച്ചർ മനസ്സിലാക്കി അതിൻ്റെ പൊതുവായ ഒരു പാറ്റേൺ അറിയുക, മനസ്സിലാക്കുക, അതിൻ്റെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ള ഫീൽഡാണ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ് ജോബിലേക്ക് മുഴുകാനുള്ള ഒരു കഴിവ്. അത് സി എ ആയാലും അതല്ല എ സി സി ആയാലും സി എം എ ആയാലും സി പി ആയാലും ഏത് കോഴ്സും നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതായത് കൊമേഴ്സ് സബ്ജക്റ്റ് പഠിച്ചാൽ മാത്രമല്ല നിങ്ങൾക്കൊരു അക്കൗണ്ടൻ്റ് ആകാൻ പറ്റുന്നത്, മറിച്ച് നിങ്ങൾക്ക് എക്കണോമിക്സ് ബി എ എടുത്താലും ഈ രീതിയിലുള്ള ഒരു പ്രൊഫൈലിലേക്ക് നീങ്ങാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ കൊമേഴ്സിൽ മണിയെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും പഠിക്കുമ്പോൾ എക്കണോമിക്സിലും നിങ്ങൾ പഠിക്കുന്നത് അതുതന്നെയാണ്, ബട്ട് ഇൻ എ തിയറോറ്റിക്കൽ മാനർ. സോ ആ ഒരു കരിയർ പാത്തും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആറാമത്തെ ഫീൽഡാണ് ഫോറൻസിക്സ് എന്ന് പറയും. നമുക്കറിയാം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, അതായത് ഫ്രോഡ് ആക്ട്സ് ഒക്കെ ഉണ്ടാവും, അതായത് ചതികളും വഞ്ചനകളും നിറഞ്ഞ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സമ്പത്തിൻ്റെ കാര്യമായാലും
ഡാറ്റയുടെ കാര്യമായാലും വളരെ കൂടുതൽ ഡിസ്ക്രീപ്പൻസി ഇന്ന് കാണപ്പെടുന്നു എന്നുള്ളതാണ്. സോ ഈ രീതിയിലുള്ള ആ ലോകത്ത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി അതോറിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആസ് എൻ എക്കണോമിക്സ് ബിരുദധാരിയോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദധാരിയോ അല്ലെങ്കിൽ പി എസ് ടി ഡോക്ടറേറ്റ് ഉള്ള ഒരാളായോ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏഴാമത്തെ ഫീൽഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്കിങ്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റും ബാങ്കിങ് എന്നുള്ള ഈ സെക്ടറിൽ വളരെ കൂടുതൽ വെൽത്തിനെ കുറിച്ചും അതിൻ്റെ ക്രിയേഷനും പ്രൊഡക്ഷനും കൺസംഷനെ കുറിച്ചും ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബീങ് എ ബി എ എക്കണോമിക്സ് ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അതിൻ്റെ ശരിയായ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. എട്ടാമത്തതാണ് റിസ്ക് അനാലിസിസ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തെറ്റുവരാനും ആ തെറ്റ് മൂലം നിങ്ങൾക്ക് സമ്പത്ത് നഷ്ടപ്പെടാനും ഉണ്ടാകുന്ന ഒരവസ്ഥ, അതായത് നിങ്ങൾക്ക് ഫെയിലിയർ വരാനുള്ള ആ ചാൻസസിനെയാണ് ശരിക്കും റിസ്ക് എന്ന് പറയുന്നത്. സോ ഈ രീതിയിലുള്ള റിസ്ക് അനാലിസിസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഈവൻ പരാജയങ്ങൾ നേരിട്ടാലും അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സോ ബീങ് എ ബി എ എക്കണോമിക്സ് ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് റിസ്ക് അനാലിസിസ് നിങ്ങളുടേതായ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ കരിയറിന് നല്ല ഒരു വളർച്ചയാണ് നൽകാൻ പോകുന്നത്. ഒമ്പതാമത്തതാണ് പോളിസി മേക്കിംഗ് എന്ന് പറയും, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവൽ ബോഡീസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് പോളിസികൾ, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ആയാലും കമ്പനികളുടെ പോളിസികളായാലും നിങ്ങൾക്ക് അസറ്റുമായി ബന്ധപ്പെട്ട് വെൽത്തുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വെച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ യു ക്യാൻ ബിക്കം എ കൺസൾട്ടൻ്റ് ഓൾസോ എന്നുള്ളതാണ്. ഇനി പത്താമത്തതാണ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. നമുക്കറിയാം ഇന്നലെ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തതാണ് എബൌട്ട് മാനേജ്മെൻറ്റ്, അതായത് മൈക്രോ മാനേജ്മെൻറ്റ്. സോ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും കോർ നാല് പ്രിൻസിപ്പിളായിരുന്നു അന്ന് സംസാരിച്ചത്. ഒന്ന് പ്ലാനിങ്, രണ്ട് ഓർഗനൈസിങ്, മൂന്ന് ഡയറക്റ്റിംഗ്, നാല് കൺട്രോളിങ്. ഈ നാല് കാര്യങ്ങളും ശരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ഒരു പേഴ്സ്പെക്റ്റീവ്, അതായത് മൂന്ന് ലക്ഷ്യം, അതായത് പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് എന്നുള്ള ആ ഒരു പ്രത്യേക ഡയറക്ഷൻ വെച്ച് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ലെവലിൽ കാര്യമായ ക്രിയേറ്റീവായ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നല്ല ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പതിനൊന്നാമത്തെയും അവസാനത്തേതുമായ ഫീൽഡ്, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫീൽഡാണ്, അതായത് എഞ്ചിനീയറിംഗ്. നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിങ്ങിൽ ക്വാണ്ടിറ്റി സർവേറായി ആൾക്കാരെ ആവശ്യമായി വരാറുണ്ട്. പലപ്പോഴായി കണ്ടുവരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് ബി എ എക്കണോമിക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത്, അതായത് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനും അതിൻ്റെ പൊതുവെയുള്ള പാറ്റേണും നേച്ചേഴ്സും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവും ആ ഒരു വൈദഗ്ധ്യവുമാണ് അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. നമുക്കറിയാം ഇന്ന് ഡാറ്റ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വരുന്നത് കമ്പ്യൂട്ടർ ഫീൽഡിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബി എ എക്കണോമിക്സ് ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഡാറ്റ മൈനിങ് ആയാലും ഡാറ്റ ഇൻഫോർമാറ്റിക്സ് ആയാലും നിങ്ങൾക്ക് നല്ല ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. കൂടാതെ ബയോടെക്നോളജി, കൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെ എവിടെയൊക്കെ ഡാറ്റ വരുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പാറ്റേൺ പ്രെഡിക്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ ബി എ എക്കണോമിക്സ് പഠിച്ച കൂട്ടുകാർക്ക് സാഹചര്യമുണ്ട് ജോലി ചെയ്യാൻ എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ വിത്ത് റെസ്പെക്ട് ടു നിങ്ങളുടെ എക്കണോമിക്സ് ഗ്രാജുവേഷൻ നേടിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡിസ്കഷൻ. സോ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ ഈ പർട്ടിക്കുലർ എപ്പിസോഡിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്തു അതും മെൻഷൻ ചെയ്യുക. കൂടാതെ ഇതുവരെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.